തിന്നാനും വയ്യ തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ ആയല്ല പ്രസിഡന്റ്. ശബരിമല വിധി ആർക്ക്? ഇവിടുത്തെ സംഘപരിവാരങ്ങൾക്ക്, അല്ലാതെ ആർക്ക്? വിധിയെക്കുറിച്ച് ഒരക്ഷരം ഒറ്റ എണ്ണം മിണ്ടുന്നില്ലല്ലോ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ആശാനെ. വിധി വരുമ്പോൾ ഞാൻ കരുതിയത് ശശികല ടീച്ചറൊക്കെ ഇറങ്ങി പേട്ടതുള്ളൂന്നാ. ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ തുള്ളിയതിന്റെ പകുതി പോലും ടീച്ചർ തുള്ളുന്നില്ലല്ലോ. എങ്ങനെ തുള്ളൂന്ന് പറയ്? RSS കേന്ദ്ര നേതൃത്വം സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തതോടെ മുണ്ടാട്ടം മുട്ടിയില്ലേ നീ? ഉള്ളത് പറഞ്ഞ കേന്ദ്ര നേതൃത്വം വണങ്ങും, പറയാണ്ടിരുന്ന കേരള ഹിന്ദു വണങ്ങും. അയ്യാ ഇപ്പൊ ഉണ്ടായിരിക്കുന്നേ എന്ന് പറഞ്ഞ് എത്ര നാളും ഇണ്ടാതിരിക്കും. പമ്പ കലക്കി താമര വിരിയിക്കാൻ കിട്ടിയൊരവസരം വെറുതെ കളയുക എന്ന് വെച്ചാ ഹിന്ദുവിനെ ഒന്നിച്ചുണർത്താൻ ഇതിനപ്പുറം ഇനി ഒരു ചാൻസ് കിട്ടാനുണ്ടോ? ഹാ, ഇവിടത്തെ സംഘപരിവാരങ്ങൾ തലമുകഞ്ഞ് ആലോചിക്കുന്നതും ഇത് തന്നെ സഖാവേ. 18 പടി വെച്ച് എങ്ങനെ ഒരു കളി കളിക്കാമെന്നാ ഇവരാലോചിച്ച് വരുമ്പോഴേക്കും ശിവസേനയും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തുമെല്ലാം പമ്പ കൈയടക്കും. അവരതിനെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞമ്മക്കും അങ്ങനെ തന്നെയാണിപ്പോൾ തോന്നുന്നു. നാളത്തെ ഹർത്താൽ തന്നെ മയേനെ പേടിച്ചിട്ടാ അവർ മാറ്റിവെച്ച്. ഇല്ലെങ്കിൽ ആടം മുതൽ ശിവസേന കളി തുടങ്ങിയേനെ. അതൊന്നുമില്ല, ഇതിനെ മറികടക്കാനൊരു വഴി അവർ കണ്ടുപിടിക്കും. അല്ലേ? സംഖ്യകൾക്കാന്നോ കുരുട്ട് കുത്തിക്ക് പഞ്ഞം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയാൽ അവർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കേരളത്തിൽ BJP ഒരു B-team ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ്. പണ്ട് ലീഗിന് PDP പോലെ ഒരു പൊളപ്പൻ സാധനം. ചുറ്റും വെച്ച് പോകാനും മേല, കൊത്തിക്കൊണ്ട് പറക്കാനും മേലെ.